ഹലോ ഗൈസ്, എൻ്റെ ലൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സ്ലോസിൽ വാൾ വോട്ടറോണിക്ക് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഏറ്റവും നമുക്ക് ബഡ്ജറ്റ് കമ്മിയാക്കിയിട്ട് അത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളത് അതാണ് ഞാൻ അതിൽ കാണിച്ചു തരാൻ പോകുന്നത്. ത്രോട്ടർ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് സെന്നിലാണ്. ഇതാണ് സെൻ്റെ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സ്വിച്ച് എന്ന് പറഞ്ഞത് ഈ ഒരു മോഡൽ, ഇതാണ് നമ്മൾ സ്വിച്ച് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഒരു മിനിറ്റ്, അതിൽ നമ്മൾ കേബിളിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ സ്വിച്ച്. അപ്പോൾ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പുള്ളിയുടെ സ്വിച്ചാണ്. ഇതാ കണ്ടോ, ഇത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ആ വാൾ വോട്ടോണിക്കിൻ്റെ ത്രോട്ടിൽ ഓപ്പൺ ആയിട്ട് സൗണ്ട് മാറ്റം വരുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിലൊരു കേബിൾ പോയിട്ട് നേരെ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ താഴത്തിൽ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ കേബിളിലും കണക്ട് ചെയ്യുക, അതുപോലെ നമുക്ക് സ്വിച്ചിനും കണക്ട് ചെയ്യാം. അപ്പോൾ സ്വിച്ചിന് കണക്ട് ചെയ്യാൻ കുറച്ചൊരു ടാസ്കുള്ള കേസാണ്. അതിൽ നമ്മൾ വൈൻഡറിൻ്റെ മോട്ടറും കാര്യങ്ങളും അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ അതിന് ഗ്യാപ്പ് കമ്മിയാവുകൊണ്ട് നമ്മളിത് ഇതിൽ കൊടുത്തേക്കാണ്, കേബിൾ വൈ ആയിട്ട് കൊടുത്തേക്കാണ്. അതെല്ലാം തന്നെ വാക്കും വഴി നമുക്ക് വാൾ വോട്ടറോണിക്ക് സെറ്റ് ചെയ്യണ പോലത്തെ വാക്കും വഴിയായിട്ട് നമുക്ക് പുള്ളി ചെയ്ത് കണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ കേബിളും വേദനാണ്. അപ്പോൾ ഇത് അത്ര സിമ്പിൾ കോസ്റ്റിലാവുകൊണ്ട് കേബിളാകുമ്പോൾ നമുക്കൊരു 150 റേഞ്ചിക്ക് നമുക്ക് സെറ്റ് ആവും. അപ്പോൾ അതിൽ ഇപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ അങ്ങനെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട്, ഓൾറെഡി മാരുതിക്കതിൻ്റെ സൈലൻസ് ചെറിയൊരു വീക്ക് ഉണ്ട്. അപ്പോൾ ഓൾറെഡി മാരുതിക്കുള്ള മാരുതി തന്നെയുള്ള സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റം ഓൾറെഡി ഇതിനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ട്രോട്ടിൽ നമ്മൾ മാറ്റി കഴിഞ്ഞ് ട്രോട്ടിൽ നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെ സൗണ്ടും വരും. അപ്പോൾ ആദ്യം ഒരു തോട്ടിൽ കാണിച്ചു തരാം മറ്റേ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് സെന്നിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞത്. അതിൽ രണ്ട് പീസാണ് സൈലൻസർ വരുന്നത്. ഫ്രണ്ടത്ത് പീസ് എന്ന് പറഞ്ഞാണ് ഈ കാണുന്നത്. ഇതിനെ വന്നിട്ട് ഇവിടെ ഒരു ബഫ്ലർ കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് ഊരിയെടുക്കാൻ കഴിയും. അതുപോലെ ബാക്കിൽ വരുന്ന പീസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ മാറ്റം വരുത്തിയിട്ടുള്ളതാണ്. ഇതെങ്ങനെ മാറ്റം വരുത്തി പറഞ്ഞാൽ ഈ ഒരു പീസ് ഇതുമുള്ള പീസ്, അതായത് ഇവിടെ നിന്നുള്ള ഇത് പറ്റുള്ള പീസ്, ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത പീസ്, പിന്നെ ഈ ഒരു എൽബോ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വേറെ സൈലൻസിൽ നിന്ന് കട്ട് ചെയ്ത് കഴിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഈ ഒരു പീസുമ്മ പിന്നെ ഇതിൻ്റെ തലയ്ക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് ഫിറ്റിട്ടാണ്ട് സാധാ പെട്രോൾ വണ്ടിയിൽ കാണുന്ന ത്രോട്ടിലാണ് ഇതിൽ കയറ്റിയിട്ടുള്ളത്. ത്രോട്ടിൽ നമ്മൾ ഇവിടെ ബോൾട്ടിട്ട് 10 ബോൾട്ടിട്ട് കാണ്ട് ഇതിൽ കയറ്റിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന് ആക്സിലേറ്റർ കേബിൾ കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ സാധാ നമ്മൾ ഉള്ളിക്ക് വേറെ സെപ്പറേറ്റ് ഒരു കേബിൾ കണക്ട് ചെയ്തു. അപ്പോൾ അത്ര സിമ്പിളായിട്ടുള്ള കേസാണ്. ഈ മോഡലിന് ഒരു 400-500 ആ റേഞ്ചൊക്കെ തന്നെ വരുള്ളൂ പിന്നെ നല്ലൊരു പീസിന്. പിന്നുള്ളത് പറഞ്ഞാൽ ഈ എൽബോ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു സൈലൻസർ മുതൽ കട്ട് ചെയ്തെടുത്താൽ ക്ലിയർ ആയി കിട്ടും. പിന്നെ അതുപോലെ പറഞ്ഞാൽ വെക്കുമ്പോൾ ഇത്ര ഗ്യാപ്പും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഫിറ്റ് ചെയ്യണേന് കുറച്ച് താമസം പിടിക്കും. കാരണം അത്രയും വേണം മെഷർമെൻ്റ് കറക്റ്റ് ചെയ്തിട്ട് അടി തട്ടാത്ത രീതിയിൽ ചെയ്യണോണ്ടാണ് ഇത്ര വൃത്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കോസ്റ്റ് വരാനല്ലാതെ പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ ഒരു പീസ് ഇവിടെ കണക്ട് ചെയ്തതിന് എന്താ വെച്ചാൽ നമുക്ക് ഈ മുതലെടുത്ത് മാറ്റണം നമുക്കിത് വേണ്ടാന്നുള്ളൊരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വേറെ ബാക്ക് സൈഡിലെ സൈലൻസർ വേറെ ഒന്ന് പൊളിയിൽ നിന്ന് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വേറെ പുതിയത് നമുക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആവുന്നതാണ്. നേരെ പക്ഷേ ഇത് ഇവിടെ കൊടുത്തിട്ട് പിന്നെ ഈ ഒരു വെൽബോ നമ്മൾ ഇതിൽ കൊടുത്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈലൻസറും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ മാറ്റിട്ട് കേസ് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ബാക്കിലത്തെ പീസുമ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ആൾക്കാർക്ക് ഇവിടെ കൊടുക്കലുണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സൈലൻസർ ഓട്ടായ സൗണ്ട് ആണ് ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തൊരു ചെയ്യുന്ന ഒരു കേസ് വരികയാണെങ്കിൽ നേരെ കുറച്ച് ഇത്ര കൊടുത്തുകൊണ്ടു. അതാകുമ്പോൾ ഈ ഒരു മഫ്ലറിൻ്റെ ഒരു വേറെ സൗണ്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ ഞാൻ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സിസ്റ്റം കൊടുത്തുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ഇനി ഇലക്ട്രിക്കലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനത്തിൽ നമുക്ക് മോട്ടറും കാര്യങ്ങളും കണക്ട് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഈ സെന്നിൽ പറഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് ഇല്ലാത്തൊരു കാരണവശാൽ നമ്മൾ കൊടുത്തിട്ടില്ല. അതിൻ്റെ ബഡ്ജറ്റും കൂടുതലാണ് ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് അടിച്ചാണ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞത് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ കുറച്ച് ഇത്രത്തോളം തള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമുക്കായിട്ടുള്ള സ്പാർക്ക് ചെയ്തിരിക്കുന്ന ബുദ്ധിമുട്ടാവും. അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ഈ ത്രോട്ടിൽ ബോഡി എന്ന് പറഞ്ഞത് മെറ്റലിൻ്റെ ഒരു മെറ്റല് അലൂമിനിയം ആയതുകൊണ്ട് ത്രോട്ടിൽ ബോഡി നമുക്ക് ഇരുമ്പ് വെൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിലുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു സീൽഡർ വെക്കുക. ആ സീൽഡർ വെച്ചിട്ട് ബോൾട്ട് 10 ബോൾട്ട് രണ്ട് ഹോൾ ചെയ്ത് കണ്ട് അതിന് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് ആ ഒരു ഫയർ വരുമ്പോൾ നമുക്ക് എത്തൂലെന്നുള്ള അടിയൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം കാണിച്ചിരുമ്പോൾ ചെയ്തില്ല. ഇത് ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ത്രോട്ടിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കും ചെയ്യാം. ത്രോട്ടിലിപ്പോൾ ഏകദേശം ഒരു ഇത്ര ഓപ്പൺ ആവുള്ളൂ.
എത്ര ഓപ്പൺ ആയി കഴിഞ്ഞാൽ വല്ലാതെ ഇതിൻ്റെ സ്പാർക്കും കാര്യങ്ങളും അതുപോലെ ഫയറൊന്നും പുറത്തേക്ക് വരില്ല, പിന്നെ പൊട്ടൽ കൂടുതൽ ഫീൽ ചെയ്യും. പിന്നെ ഈ വണ്ടി കാർബറേറ്റർ വണ്ടിയാകൊണ്ട് അതിൻ്റെ ഒരു സൗണ്ടിലെ എഫക്റ്റ് വല്ലാണ്ട് കിട്ടൂല. എന്നാലും നമുക്ക് ഈ ത്രോട്ടിലുമ്പോൾ ചെറുതായിട്ട് വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടിൽ മാറ്റം വരും. പൊട്ടലൊക്കെ അത്യാവശ്യമുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വിഷ്ണു സ്റ്റാർട്ട് ചെയ്ത ഞാനിപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഉള്ള ആദ്യത്തെ സൗണ്ട്, അതായത് ഇതിൻ്റെ സൗണ്ടിൽ പിന്നെ ഈ ഈ ഒരു സൈലൻസറിന് ചെറിയൊരു ഹോളും കാര്യങ്ങളുണ്ട്, ചെറിയൊരു കിളിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടിൽ ഓൾറെഡി ഒരു ആദ്യമുള്ള മാറ്റമാണ്. എൻ്റെ സൗണ്ട് ഇതല്ല, ചെറിയൊരു മാറ്റം ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ അതിൻ്റെ സൗണ്ടിൽ ചെറിയൊരു മാറ്റം ഓൾറെഡി ഉണ്ട്. ഈ തോട്ടിൽ കൊടുക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ, തോട്ടിൽ എപ്പോഴും കൊടുത്ത് കാഴ്ച ഹലോ ഹലോ വേരിയേഷൻ വരണോ, തോട്ടിൽ നോക്കുമ്പോൾ വേരിയേഷൻ വരണോ. ഈ തോട്ടിൽ ഞാൻ വന്നിട്ട് വലിപ്പിച്ചിട്ട് പിന്നെ അവിടുന്ന് ഓഫ് ചെയ്ത ഓഫ് ചെയ്താ ഓഫ് ചെയ്. അപ്പം ഈ കേട്ടത് നിങ്ങൾ ഇതിൻ്റെ ഓൾറെഡി ഉള്ള സൗണ്ടാണ്. ഇനി ത്രോട്ടിൽ വലിച്ചിട്ട് ഞാൻ അത് കാണിച്ചു തരാം. ഇനി ത്രോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ത്രോട്ടിൽ വലിച്ചൊന്ന് കാണിച്ചു കേട്ടോ. ഞാൻ കുറ്റം വേണേ ആ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്താ അടി ത്രോട്ടിൽ വലിച്ച ോ. അപ്പൊ ഏസി കേട്ടുള്ള സൗണ്ട്, അപ്പൊ ഇതാണ് ഇതിന്റെ ത്രോട്ടിലെ സൗണ്ട് പറഞ്ഞത്. അപ്പൊ ഇതിനോട് ചെവി പോക്കുണ്ട് കേട്ടോ, അത്ര ഇതാണ് നമ്മള് റാമ്പിൽ നിന്നാ ചെയ്യണേ. അപ്പൊ അതിൻ്റെ ഇതായിട്ടുള്ളൊരു ഇതുണ്ട്. ഞാനിങ്ങനെ കുനിഞ്ഞു നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അപ്പൊ ഇതാണ് ഇതിന്റെ സൗണ്ട് പറഞ്ഞത്. ഇത് നമ്മള് MPFI സിസ്റ്റത്തിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു വാമ് കിട്ടും. ഇതിപ്പോ ത്രോട്ടില് ഈ ഒരു സിസ്റ്റം ആകുമ്പോൾ ത്രോട്ടിൽ കുറച്ച് കൊടുത്താലേ നമുക്ക് പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പറയാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഇവിടെ മുകളിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ ഇതിന് മുകളിൽ ഈ ഒരു ത്രോട്ടിലിൻ്റെ ഇവിടെ ആയിട്ട് റോൾ വരുന്നുണ്ട്. അത് MCയിലൊക്കെ ഇട്ട് കടച്ചിട്ടാണ് ഇതിൻ്റെ ഇത് ഭാഗം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതിൽ ഫയറും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ആ ടൈമിലാണ് കൂടുതലായിട്ട് കാണുക. എൻ്റെ മൊബൈൽ എത്രത്തോളം പെട്ടു എന്നൊക്കെ അറിയില്ല. പിന്നുള്ളത് ഉള്ളത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ കേട്ടോ. ഈ എണ്ണ കുറച്ച് കമ്മിയുണ്ട്, ചെറിയൊരു ഡിലേ ഉണ്ട്. അപ്പോൾ ഇതാണ് നോർമലായിട്ടുള്ള സൗണ്ട്. ഇതിപ്പോൾ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ചിട്ടില്ല കേട്ടോ, തുറന്നിട്ട് കാണിച്ചാൽ ഇതാണ് നോർമലായിട്ടുള്ള സൗണ്ട്. നമ്മളെന്താ വെച്ചാൽ ഇതിങ്ങനെ ആക്സിഡൻറ്റ് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ നോർമലായിട്ടുള്ള ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഇത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ട്. പിന്നെ നമ്മളിത് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ, ഇങ്ങോട്ട് പോരെ ഉണ്ടോ. അതാത്തി അതും മുന്നോട്ട് മാറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളെ കൂട്ടുകാർക്കാർക്കെങ്കിലും ഇത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ആ പുതിയൊരു നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.